ഇന്ന് നമുക്കൊരു ആഗ്രപേട്ട, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ രുചിയിലും അതുപോലെ ആ ഒരു സ്റ്റൈലിലുമാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ കുമ്പളങ്ങ ഇവിടെ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ 1 കിലോ അത്രയും മാത്രമേ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ വൃത്തിയായി ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നീട് ഇത് നമുക്ക് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആകൃതിയിൽ ഇഷ്ടമെന്ന് വെച്ചാൽ ഡയമണ്ട് ആയിട്ടോ അതുപോലെ റൗണ്ട് ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു കഷ്ണങ്ങളൊന്ന് മാറ്റി വെക്കുക. പിന്നീട് ഇതുപോലൊരു പാത്രം എടുക്കുക, അതിലേക്കൊരു ആവശ്യാനുസരണമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ 1¼ കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് അല്പം ചുണ്ണാമ്പ് ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ചുണ്ണാമ്പെല്ലാം ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആ ഒരു ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 12 മണിക്കൂർ സമയം നമുക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക. ഇപ്പം ഏകദേശം 1½ മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി ആ ചുണ്ണാമ്പ് വെള്ളമെല്ലാം കളയുക. അതിനുശേഷം ചുണ്ണാമ്പിൻ്റെ അംശങ്ങളെല്ലാം പോയി ഇതേ രീതിയിലൊന്ന് കഴുകി കൊണ്ടുവരിക. കണ്ടില്ലേ, ഇത് ഞാനൊരു 3-4 പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 കപ്പ് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആ ഒരു 12 മണിക്കൂർ വെച്ചിരുന്ന ആ ഒരു കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ആ കഷ്ണങ്ങൾ ആ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് ഇത് അടച്ച് 1-10 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 1-10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു കണ്ടില്ലേ, അപ്പോൾ ആ ഒരു കഷ്ണങ്ങളൊന്നും നല്ലതുപോലെ വെന്ത് വന്നിട്ടില്ല. അല്പം കൂടെ വേവാനുണ്ട്. 1-5 മിനിറ്റ് സമയം കൂടി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു മൂടി വെച്ച് അതൊന്ന് നല്ലതുപോലെ മൂടി 1-5 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1-5 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് ആ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ എൻ്റെ തുടർന്നുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനിയും വീണ്ടും സ്റ്റൗവിലൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1½ ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ആ ഒരു പഞ്ചസാരയെല്ലാം ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ അലിഞ്ഞു ചേരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു പഞ്ചസാരയെല്ലാം ആ വെള്ളത്തിനകത്ത് നല്ലതുപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇനി നമ്മൾ നേരത്തെ ആ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു പാനിക്കകത്ത് കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് ബാക്കിയുള്ള വേവും കൂടെ വെന്ത് വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ആ ഒരു പഞ്ചസാര പാവെന്ന് പറയുന്നത് അത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ അതിനകത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് ആ ഒരു പഞ്ചസാര ലൈനിയെല്ലാം നല്ലതുപോലെ അതിൻ്റെ പുറത്തും അകത്തും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ പിന്നീട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിത് വലിയ കഷ്ണങ്ങളാക്കിയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് 3 ചെറിയ ഗ്ലാസിൻ്റെ കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ആ ബാക്കി വന്ന പഞ്ചസാരയുടെ ആ ഒരു ലൈനി അത് ഈ ഒരു 3 കപ്പിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ആ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു 3 കപ്പിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനകത്ത് കളറുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ച കളറ്. അതിനുശേഷം നമുക്ക് ചുമന്ന കളർ ചേർത്ത് കൊടുക്കുക. കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കളർ ചേർക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് പഞ്ചസാര പാവിനകത്ത് ഇട്ട് വേവിച്ച
കുമ്പളങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. 3 കപ്പിനകത്തേക്കും നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനിപ്പോൾ ഒരു 8 മണിക്കൂർ സമയം, 8ഓ 10ഓ മണിക്കൂർ സമയം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ നമുക്കതിന് ഏതെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് ഇതൊന്ന് മാറ്റി 8-10 മണിക്കൂർ എന്ന് വെച്ച് കൊടുക്കുക. ഇപ്പം ഏകദേശം ഒരു 8 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്, ഏകദേശം 10 മണിക്കൂറിനടുത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കളറെല്ലാം നല്ലതുപോലെ ആ ഒരു കുമ്പളത്തിൻ്റെ കഷ്ണത്തിലെല്ലാം വന്ന് കണ്ടില്ലേ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ വല പോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ 3 കളറായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഇത് തയ്യാറാക്കുന്നത്, ചുവപ്പും പച്ചയും വെള്ളയും. അപ്പോൾ അത് ഇതിനിപ്പോൾ നല്ലതുപോലെ ഒന്ന് ഏതെങ്കിലും നമുക്കൊരു വെയിലത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴിലോ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക. ഏകദേശം ഒരു 2-4-5 മണിക്കൂർ വെച്ച് ഫാനിൻ്റെ കീഴിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു ബാക്കി വന്ന ആ ഒരു പാനീയം എല്ലാം നമുക്ക് ആ ഒരു പാത്രത്തിനകത്ത് തന്നെ വീണ് കിട്ടും. പിന്നീട് നമുക്കിത് നല്ലതുപോലെ ഉണക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫാനിൻ്റെ കീഴിൽ ഇത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഉണങ്ങിക്കിട്ടും. ഇതിനകമൊക്കെ നല്ല ജ്യൂസി ആയിരിക്കും, പുറത്ത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടും വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. 12 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് ആ ഒരു പഞ്ചസാര തേൻ പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇത് അടിഞ്ഞു കിടക്കുകയുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കിതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കണ്ടില്ലേ. ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു ഡബയ്ക്കകത്തോ ഭരണിക്കകത്തോ ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക.